അതായത് ഷക്കീല ഉണ്ടല്ലോ, ഇവർ ഈ എടുത്തു വളർത്തിയിട്ടുണ്ട് കുറച്ച് പേര്. ഇവരൊക്കെ എടുത്തു വളർത്തി എന്തുവാ, എടുത്തു വളർത്തുന്നവരെല്ലാം തിരിച്ചിട്ട് പണി കൊടുക്കും ഉറപ്പായിട്ട്. ഇവരുടെ കൈക്ക് തിരിച്ച് കൊത്തു, ഇവക്കൊക്കെ തിരിച്ചിട്ട് അടി കൊടുത്തിട്ട് ഇതൊക്കെ പോത്തോളം. ഞങ്ങൾ പണ്ടേ പറഞ്ഞത്, ഞങ്ങൾ പണ്ടേ അറിഞ്ഞതാ. അപ്പൊ ഇത് അനുഭവിക്കൂ. ഇങ്ങനെ തന്നെ നടി ഷക്കീലയ്ക്ക് മർദ്ദനം ഏറ്റു, വലിയ കഷ്ടമായി പോയല്ലേ എന്റെ പൊന്ന് മീഡിയക്കാരെ. ഇപ്പോ നിങ്ങൾ ഈ വാർത്തക്കാരിടുന്ന, മുഖ്യധാര മാധ്യമങ്ങൾ ഇടുന്ന കാര്യങ്ങൾ, അത് സത്യം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പോലത്തെ സോഷ്യൽ മീഡിയയിലുള്ളവർ വരേണ്ട അവസ്ഥ വന്നല്ലോ. ഇനി ആ വാർത്തയുടെ പൂർണ്ണമായിട്ടുള്ള സത്യം, സത്യാവസ്ഥ, അത് ആദ്യം വാർത്ത എന്താ വന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം സത്യാവസ്ഥ, ദിയാസന, ദിയാസന നിങ്ങൾക്ക് അറിയാലോ, ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ഒക്കെ ആയിരുന്നു, ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഷക്കീലാമ്മയുടെ ഭാഗത്തു നിന്ന് അതിനുള്ള റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഷക്കീലാമ്മയുടെ ഒരു പത്രസമ്മേളനവും കാര്യങ്ങളും എല്ലാം ഉടനെ വരുന്നുണ്ട്. അതൊക്കെയാണെങ്കിൽ വാർത്ത എങ്ങനെ വന്നേന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടുനോക്കാം. അതിന്റെ നിജസ്ഥിതി, രണ്ടാമത് ദിയാസന പറയുന്നതും കേൾക്കാം. നമുക്ക് ആദ്യം വാർത്ത ഒന്ന് കേട്ടു നോക്കാം. നടി ഷക്കീലയ്ക്ക് വളർത്തുമകളുടെ മർദ്ദനം. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കോയമ്പേട് പോലീസ് ഷക്കീലയുടെ അഭിഭാഷക പോലീസിൽ പരാതി നൽകി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോബി ജോർജാണ് ടെലിഫോണിൽ. ജോബി, എന്താണ് സംഭവം? പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഷക്കീലയും വളർത്തുമകൾ ശീതളും അതോടൊപ്പം തന്നെ അവരുടെ അമ്മയും സഹോദരിയും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഇന്നലെ വൈകിട്ടാണ് സംഭവങ്ങളുടെ തുടക്കം. ഷക്കീലയെ വളർത്തുമകൾ മർദ്ദിക്കുകയും നിലത്ത് തള്ളിയിടുകയും ചെയ്തു. അതിനുശേഷം അവർ വീട് വിട്ടുപോയി. പിന്നാലെ ഷക്കീല സുഹൃത്തായ നർമ്മദ എന്ന വ്യക്തിയെ വിളിച്ച് വിവരങ്ങൾ പറയുകയും അവർ അഭിഭാഷകനായ ഐശ്വര്യ സൗന്ദര്യ വീട്ടിലെത്തുകയും ചെയ്തു. പിന്നീട് വീണ്ടും ശ്രീധരനെ വിളിച്ചു വരുത്തി, വളർത്തുമകളെ വിളിച്ചു വരുത്തി, സംസാരിക്കാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ സമയത്ത് ഇവരും ഇവരുടെ അമ്മയും അതോടൊപ്പം തന്നെ സഹോദരിയും ചേർന്ന് സിഗരറ്റ് ട്രേ, ലൈറ്റർ ട്രേ എടുത്ത് തലയിൽ അടിച്ചു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അഭിഭാഷകരുടെ കയ്യും കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിഭാഷക ചികിത്സ തേടിയതിനു ശേഷമാണ് കോയമ്പേട് പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന ശ്രമിക്കാൻ പരാതി നൽകിയത്. ഇതാണ് വാർത്ത മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഒരുപാട് പോസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നടി ഷക്കീലയ്ക്ക് മർദ്ദനമേറ്റു, വളർത്ത് മകളുടെ കയ്യിൽ നിന്ന് അടി കയറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതാ ഇപ്പോൾ ദിയാസന പറയുന്നുണ്ട്, അത് ഞാൻ കേൾപ്പിച്ചു തരാം. ഈ വാർത്താ മാധ്യമങ്ങളെല്ലാം ചെയ്യുന്ന മിക്കവാറുള്ള പരിപാടികൾ അങ്ങനെ ഒരുപാട് വാർത്തകൾ നമുക്ക് നല്ലത് കൊണ്ട് തരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഉടനെ വാർത്ത പുറത്തിറക്കേണ്ടതിന് വേണ്ടിയിട്ട് അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ തന്നെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. നിജസ്ഥിതി എന്തൊക്കെയാണെന്നുള്ളത്, എന്താണെന്നുള്ളത്, അതിൻ്റെ ഒരു ചെറിയ ഒരു വിവരം ദിയാസന ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അത് നമ്മൾ നേരിട്ട് വിളിച്ച് കൺഫേം ചെയ്തതാണ്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ആ സംഭവം എന്താ വെച്ചാൽ, നമ്മൾ ഈ ന്യൂസ് ഇങ്ങനെ വ്യാജമായിട്ടാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. ആക്ച്വലി അവരുടെ വീട്ടിൽ നടന്നൊരു ഇഷ്യൂ, അവരുടെ ബ്രദറിന്റെ മകളുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരാളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോ അവിടെ വെച്ച് നടന്നതായതുകൊണ്ട് തന്നെ ഷക്കീലാമ്മയ്ക്ക് മർദ്ദനമേറ്റു എന്ന രീതിയിലാണ് ആ ന്യൂസ് സ്പ്രെഡ് ആവുന്നത്. അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല, അവർ ഓൾട്രേറ്റ് ആണ്, അവർക്ക് ഒരു പ്രോബ്ലം ഇല്ല, അവർ നല്ല രീതിയിൽ നിൽക്കുന്നു. അപ്പം അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ആക്രമിച്ചത് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലുള്ള വ്യാജ പ്രചരണമാണ് വേറെ രീതിയിൽ നടക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു ആക്രമണമേ ആദ്യം ഏറ്റിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതിനുശേഷം അവിടെ നടന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റീസും അതിനകത്ത് ഇൻവോൾവ് അല്ല. അവരുടെ മക്കൾ ആരും ഇൻവോൾവ് അല്ല. അവരുടെ മക്കൾ എന്നുള്ള പേരിൽ കുറെ ആളുകളുടെ ഫോട്ടോസ് വെച്ച് പല മീഡിയാസും വളരെ മോശപ്പെട്ട രീതിയിൽ ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര തെറ്റാണ്, ചെയ്യരുത്. ഒരു ശീതൾ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേരുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ഇഷ്യൂ നടന്നത്. അതൊരു പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ പേര് ഇവിടുത്തെ ശീതളവരെ കണക്ട് ചെയ്ത് പറയുന്ന ആളുകളുണ്ട്. അത്രയ്ക്ക് പൊട്ടത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്ത് പറയാണ്, അനാവശ്യമായിട്ടുള്ള അലിഗേഷൻസ് എടുത്തു വെക്കരുത്. എന്തോ രസമാണ് ആലോചിച്ച് നോക്കണേ. ഈ ഒരു വാർത്ത കേട്ട ഉടനെ ഇത് ആഘോഷിക്കാൻ നിൽക്കുന്ന കുറെ പേരുണ്ട്. ഒരു മാധ്യമങ്ങൾ അറിയില്ല, അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയോ, അവർക്ക് അടി ഇടിയോ, കുത്തോ വെട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയണ്ട, കിട്ടിത്തൂങ്ങലോ അതുപോലെ തന്നെ ഈ പറയുന്നോട്ട് സ്ത്രീധനത്തിന്റെ പേരുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഒന്നും പറയണ്ട. വൃദ്ധന്മാരെ കൊണ്ട് എവിടെങ്കിലും കളഞ്ഞാണെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്ക്, മക്കളെ കൊണ്ട് കളഞ്ഞെങ്കിലും ഒന്നും പറയണ്ട. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇനിയെങ്കിലും വാർത്തകളൊക്കെ നോക്കി കണ്ടുവിടുക. ഈ പറയുന്ന ഷക്കീലാമ്മയുടെ ഒരു റിപ്ലൈ ഉടൻ തന്നെ ഉണ്ടാകും, പത്രസമ്മേളനം ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതെന്തായാലും വരട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അവിടെ സംഭവിച്ചത് എനിക്ക് അറിയാൻ സാധിച്ചത് അവരുടെ ഫാമിലിയിൽ എന്തോ ഒരു വിഷയം. അത് ഷക്കീലാമ്മയുടെ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഷക്കീല എന്നൊരു പേര് എന്തൊക്കെയാണെങ്കിലും അവിടെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ഫാമിലി എന്തോ വിഷയം നടന്നു, അവരുടെ അഭിഭാഷകരുമായിട്ടൊക്കെ ഏതാണ്ട് വിഷയം, അവിടുത്തെ വേറെ ഏതോ പെൺകുട്ടി ഒരു വിഷയം നടക്കുന്നു. ആ വിഷയത്തിൽ അവര് ഇവര് ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇതിനകത്ത് പറഞ്ഞു, വാർത്തയിൽ പറഞ്ഞേക്കുന്നുണ്ടല്ലോ, ഏതാണ്ടൊക്കെ എടുത്ത് തലക്കടിച്ച് എന്ത് രസം ഇത് കണ്ടുകൊണ്ടിരിക്കാൻ അല്ലേ. അപ്പൊ ഇനി എന്തൊക്കെയാണെങ്കിലും അവരെ ഒറിജിനൽ ആയിട്ടുള്ള റിപ്ലൈ വരട്ടെ. ഇവർക്കൊക്കെ എന്തൊക്കെയാണെങ്കിലും വാർത്തക്കാർക്ക് എന്ന് പറഞ്ഞാൽ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അവരൊക്കെ അഭിനയിക്കുന്ന ആളുകളല്ലേ, സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളല്ലേ. ഒന്നും ഇല്ലെങ്കിൽ അവരെ ഒന്ന് വിളിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വാർത്ത കൊടുക്കാമല്ലോ. ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ചിലപ്പോൾ അതിൽ ലേറ്റാകുമായിരിക്കും വാർത്ത കൊടുക്കാൻ. അതിന്റെ പേരിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് കൊടുക്കാമല്ലോ. മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ, സത്യം അറിയുക, അറിയിക്കുക എന്നുള്ളതാണല്ലോ. അത് നമ്മൾ അറിയണം. ഇവിടെ അറിയൽ നടക്കുന്നില്ല, അറിയിക്കൽ നടക്കുന്നുണ്ട്. എങ്ങനെ അറിയിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, അറിയാൻ ശ്രമിക്കുന്നില്ല. ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇവരെ എടുത്തിട്ട് അടിച്ചോ, വളർത്തുമ്പോൾ എടുത്തിട്ട് അടിച്ചോ, കഷ്ടമാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടോ. നമ്മളപ്പോൾ അന്വേഷിക്കും, അന്വേഷിക്കുമ്പോഴാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയുന്നത്. ബാക്കി കാര്യങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഷക്കീലാമ്മയുടെ ഒരു വീഡിയോ വരട്ടെ, അതിനുശേഷം നമുക്ക് ചെയ്യാം. അത് നോക്കിയപ്പോഴത്തേക്കും കമന്റുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നു. ഈ വളർത്തു മക്കളെ, ഷക്കീലാമ്മ മക്കളെ വളർത്തുന്നുണ്ട്, കുട്ടികളെ.
അപ്പൊ അവരെ കൂടെ ഒരുപാട് മോശവൽക്കരിക്കുന്നു. അതുപോലെ തന്നെ ശീതൽ എന്നൊരു പേര് വന്നതിന്റെ പേര് തന്നെ ഇവിടുത്തെ നാട്ടിൽ നമ്മുടെ കേരളത്തിലുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ടവരെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു. അതേപോലെ തന്നെ അവർ ട്രാൻസ് കമ്മ്യൂണിറ്റിയാണ് ഇതിന്റെ പിന്നിൽ വളർത്തിയ കൈക്ക് തന്നെ തിരിച്ചു കൊത്തി. എന്തൊക്കെയാണ് ഈ വർത്തമാനം പറയുന്നത്? ഈ പറയുന്ന വളർത്തു മക്കളായിട്ടുള്ള ഷക്കീലമ്മയുടെ വളർത്തു മക്കളായിട്ടുള്ള പിള്ളേരൊക്കെ ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ തന്നെ പേരും ഒക്കെ പലരും പരാമർശിക്കപ്പെടുന്നു, കമന്റുകൾ വരുന്നു. ഇവർ അങ്ങനത്തെവരാണ് ഇങ്ങനത്തെവരാണ് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാ, ഇവരെ എടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവത്തുള്ളൂ. കമന്റ് വരുന്നത് ഇങ്ങനെ, അതായത് ഷക്കീല ഉണ്ടല്ലോ, ഇവർ ഈ എടുത്ത് വളർത്തിയിട്ടുണ്ട് കുറച്ച് പേര്. ഇവരൊക്കെ എടുത്ത് വളർത്തിയ എന്തുവാ, എടുത്ത് വളർത്തുന്നവരെല്ലാം തിരിച്ചിട്ട് പണി കൊടുക്കും ഉറപ്പായിട്ട്. ഇവരുടെയൊക്കെ കൈക്ക് തിരിച്ച് കൊത്തു, ഇവക്കൊക്കെ തിരിച്ചിട്ട് അടി കൊടുത്തിട്ട് ഇതൊക്കെ പോത്തോളം. ഞങ്ങൾ പണ്ടേ പറഞ്ഞത്, ഞങ്ങൾ പണ്ടേ അറിഞ്ഞതാ, അപ്പൊ ഇത് അനുഭവിക്കു. ഇങ്ങനെ തന്നെയല്ലയോ വന്ന ഈ രീതിയിലെ കമന്റ് വരുന്നത്? എന്തെങ്കിലും അറിഞ്ഞിട്ടാണ്, ഒരു ഏക്കുമ്പോക്ക് പറഞ്ഞിട്ടാണ്. ഒന്നുകിൽ വാർത്ത കൊടുക്കുന്നവർക്കെങ്കിലും ഒരു മര്യാദ വേണം, ഇതെന്ത് കൊടുക്കണം എന്നുള്ളത്. അതും അവർ കാണിക്കുന്നില്ല. രണ്ടാമത് ഇത് വന്ന് കമന്റ് ഇടുന്നവരെ ആലോചിക്കണം, ഇത് സത്യമാണെന്ന് അറിയാൻ ശ്രമിക്കണം. കഴിഞ്ഞ ദിവസം കൂടെ ഷക്കീലമ്മയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു ദിവസം മുമ്പ് പോലും ആയിട്ടില്ല, ഒരു 10-15 മണിക്കൂർ പോലും മുമ്പ് അവർ വീഡിയോസും കാര്യങ്ങളുണ്ട്. ഇവർ ഇടിയും കൊണ്ട് ആശുപത്രി കിടക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ വീഡിയോ ഇട്ട് നടക്കാൻ പറ്റും, പോസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുമോ? അതിന് ഹോസ്പിറ്റലിലാണ്, അതേപോലെ തന്നെ മൊഴിയെടുക്കാൻ വരുന്നു, അവർക്ക് വലിയ പ്രശ്നങ്ങളാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഫാമിലിക്കകത്ത് എല്ലാവർക്കും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എനിക്ക് നിങ്ങൾക്കും എല്ലാം ഫാമിലി ഇഷ്യൂ നടക്കും. ഇപ്പൊ ഞാൻ ഉള്ളതിന്റെ പേരിൽ എന്റെ ഫാമിലിയിൽ ഒത്തിരി ആളുകളുണ്ട്. എവിടെങ്കിലും അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം നടന്നു, അൽതാഫിന്റെ ഫാമിലിയിൽ അൽതാഫിന്റെ ഇന്ന ആളാണ് അവർ ഇടി ഉണ്ടാക്കി, അൽതാഫിന് അടി കിട്ടി അവിടെ കിടക്കുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, വീഡിയോസ് ഒക്കെ വരുമ്പോൾ, വാർത്തകളൊക്കെ വരുമ്പോൾ, മുഖ്യധാര മാധ്യമങ്ങളിൽ വരുമ്പോൾ എല്ലാം അങ്ങ് വിശ്വസിക്കില്ല. ഞങ്ങളെ പോലെ സോഷ്യൽ മീഡിയ ഉള്ളവർ വരും, പലരും പറയും അവന്മാർ കള്ളം പറയും, അത് പറയും, ഇത് വരും, കാശ് മേടിച്ചുണ്ടോ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, മുഖ്യധാര മാധ്യമത്തിലാണ് വന്നേ, മാധ്യമങ്ങളിലാണ് വന്നേ, അവരും ഇങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലോ, പലരും പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വിടുന്നുണ്ടല്ലോ മുഖ്യധാര മാധ്യമങ്ങൾ, അവരുടെ ഭാഗത്തും തെറ്റ് വരുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഞങ്ങളെ മാത്രം കുറ്റം പറയാതെ എന്നെ മാത്രം കുറ്റം പറയാതെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സത്യം പറഞ്ഞിട്ട് മാത്രം നമ്മളിപ്പോൾ പറയുന്നത്. കാര്യം നമുക്ക് പെട്ടെന്ന് ഇത് സത്യം അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. വാർത്തക്കാരെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം റെഫർ ചെയ്യും, പലരും വിളിച്ച് ചോദിക്കും, നമുക്കങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. ആരും വേണമെങ്കിലും വിളിച്ച് നമ്മൾ കാര്യങ്ങൾ ചോദിക്കും, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ മനസ്സുള്ള ആളുകളുണ്ട്. അപ്പോൾ സത്യങ്ങൾ പറയും. അടി കിട്ടിയെന്ന് പറയുന്നവരുടെ തന്നെ നമുക്ക് ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ ഈ ഒരിക്കലും നമുക്കിങ്ങനെ സംഭവിച്ചിട്ടില്ല, ആര് പറഞ്ഞു ഇങ്ങനെടുത്ത് ഇങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലതായിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുക, അതേപോലെ തന്നെ മാധ്യമങ്ങൾ ഫോൺ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക, സോഷ്യൽ മീഡിയ എന്ന് ഉപരി മൊബൈലിലും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുക. കുഞ്ഞു കുട്ടികളിലേക്ക് വരെ ഈ വാർത്തകൾ വളരെ പെട്ടെന്ന് സ്പ്രെഡായി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും, ഒന്നാമത് ഈ ഷക്കീല എന്ന് പറയുന്ന ഒരു നടി അവരെ എല്ലാവർക്കും അറിയാം, അത് തമിഴിൽ അറിയാം, അതുപോലെ ഹിന്ദിയിൽ അറിയാം, മലയാളത്തിൽ അറിയാം. അങ്ങനെ ഒരാൾക്ക് ഇതുപോലെ എടുത്തിട്ട് മക്കൾ അടിച്ചു എന്ന് പറയുമ്പോഴത്തേനും ഉറപ്പായിട്ട് വാർത്ത സ്പ്രെഡ് ആവും. അത് 1-2 തവണ ക്രോസ് ചെക്ക് ചെയ്തിട്ട്, അത് ഫാക്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇടാനായിട്ട് ഇനി എങ്കിലും ദയവ് ചെയ്തിട്ട് ഈ മാധ്യമങ്ങൾ ശ്രമിക്കുക. ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ അത് അതുകൊണ്ടാണല്ലോ ഈ മാധ്യമങ്ങൾ പലരും പല തവണ കൊല്ലുന്നത്. ഇന്നാൾ മരിച്ചു എന്ന് പറഞ്ഞങ്ങ് വരും, അവർ തന്നെ അവസാനം വന്നിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് അവർ പറയാം ഞങ്ങൾ ചത്തിട്ടില്ലേ, ഞങ്ങൾ ജീവനോടുണ്ടേ എന്ന് പറയേണ്ട ഒരു ഗതികേട് അവസ്ഥ അവർക്ക് ഉണ്ടാവുന്നതുകൊണ്ട് ഇതൊക്കെ കൊണ്ടാണ്. ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിടുക. നമ്മളിപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ വാർത്തകളും. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അയച്ചു തരാം, ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ എവിടെയെങ്കിലും അയച്ചു തരാം. അതുപോലെ തന്നെ നല്ല നല്ല വാർത്തകൾ നമുക്ക് ഇതുപോലെ സത്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരാം, പുറത്തേക്ക് വരാം, കൂടെ നിൽക്കുക. വൈൻഡപ്പ് ചെയ്യുന്നു താൽക്കാലികമായി. ഇറ്റ്സ് മീ അൽതാഫ് സൈനിങ് ഔട്ട്.